രൂപത്തിലും ഇരിക്കുന്നത്. ഭാവത്തിലുമായ ഏകുന്നത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു ജീവനുള്ളതിന്റെ ഒരു ചിരട്ട, ഒരു തടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചെടുക്കാം. പക്ഷെ ഒരു ചിരട്ടയ്ക്ക് അത് ഇത്രയും പരിപാടി ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നേരിൽ കണ്ടെങ്കിൽ അത് ചിരട്ട വിശ്വസിക്കാൻ കണ്ടിച്ച് ഒട്ടിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലുന്നത്. അതെ അതെ. കാരണം അദ്ദേഹത്തിന്റെ ജോലിയാ. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗ്രഹ ഉപകരണങ്ങൾ മുതൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾ, ശിവലിംഗങ്ങൾ, അങ്ങനെ എന്തൊക്കെ ഫ്ലവർ വേസുകൾ, അങ്ങനെ എന്തും ചിരട്ടയിൽ ഒരു വിസ്മയം തീർക്കുന്ന അമ്മയും അച്ഛനും കൂടെ ചെയ്യുന്ന വർക്കുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത് അച്ഛനാണ് എൻ്റെ മെയിൻ പരിപാടികൾ ചെയ്യുന്നത്, പക്ഷെ അമ്മ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അത് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അച്ഛൻ എന്തു വെച്ചാ പരിപാടി? ഇത് പുട്ടുകുറ്റി പൊടിക്കുന്നു. പുട്ടുകുറ്റി ഉണ്ടാക്കുക ആണ്. ആ ഹാ, അതിന്റെ നീഡിൽ ഇടാൻ വേണ്ടി ഉള്ള സാധനമാണ് എടുക്കുന്നത്. അതിന്റെ നീഡിൽ പുട്ടുകുറ്റിയുടെ നീഡിൽ അതിനകത്ത് വീഴണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അതാണ് ചെയ്യുന്നത്, ഉറപ്പിക്കുക. അത് നമ്മുടെ ചിരട്ടപ്പൊടിയാണോ? ഇത് ചിരട്ടപ്പൊടിയാണ്. ചിരട്ടപ്പൊടിയും ഫുഡ് ബില്ലും മാത്രമേ ഉള്ളൂ. നമുക്ക് ചിരട്ടയുടെ പരിപാടിയേ ഉള്ളൂ ഉള്ളൂ വേറെ ഒന്നും നമ്മള് ഇതിനകത്ത് എം സിയിൽ പോലും ഞാൻ ഉപയോഗിക്കില്ല. എം സിയിൽ പോലും ഇല്ല? അല്ല അല്ല, അയശ്ശേരി. അതൊന്നും ഉപയോഗിക്കില്ല. ഇതെന്താ സാധനം? ഇത് ഇത് ഫുഡ് ബില്ല്. അയശ്ശേരി, വിഷമില്ലാത്ത വിഷമില്ലാത്ത. ഇത് രണ്ടിത് കണ്ടില്ലേ, ഇത് ഇട്ട് കഴിയുമ്പോ ഇത് പോകാൻ ഞങ്ങൾ മാറാം അതിന്റെ കെമിക്കൽ. പിന്നെ അതിനകത്ത് കെമിക്കൽ നിക്കില്ല, അതുകൊണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അച്ഛനും അമ്മയും മൊത്തം ഇവിടെ ഇതിന്റെ പരിപാടിയല്ലേ? ഇതിന്റെ പരിപാടിയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ചിരട്ടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എങ്ങനെ മനസ്സിലായി? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളില്ല, സുഖമല്ലാതെ ഇരുന്നപ്പം എനിക്ക് ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നി, ഒരു കപ്പ് പണിയണമെന്ന്. അങ്ങനെ ആ കപ്പ് പണിയാനാണ് തുടങ്ങിയത്. തുടങ്ങി ആ കപ്പ് നല്ല രീതിയിൽ ഞാൻ പണിഞ്ഞപ്പം അത് വൃത്തിയാണെന്ന് തോന്നി. അപ്പൊ പിറ്റേ ദിവസം വേറൊരു കാര്യം കണ്ടുപിടിച്ചു, അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതും വിജയിച്ചു. അങ്ങനെ ഓരോന്നും പിന്നെ ഞാൻ മനസ്സിൽ കണ്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം നന്നായി വന്നു. അല്ലാതെ ആരും പഠിപ്പിച്ചതോ എടുക്കുന്നതൊന്നും അല്ല, എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണോ അത് ഞാൻ ചെയ്യും. അങ്ങനാണ്. ഇത് പഠിച്ചിട്ടില്ല? ഇത് പഠിച്ചിട്ടില്ല. നേരത്തെ ഈ കലയായിട്ട് വല്ല ബന്ധം വല്ലതും ഇല്ല? കല എനിക്ക് കൺസെഷൻ വർക്കായിരുന്നു. എനിക്ക് കൺസെഷൻ ഇല്ലായിരുന്നു. അങ്ങനെ സുഖമില്ലാതായപ്പം ഞാൻ വീട്ടിൽ ഇരിപ്പായപ്പോ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്താൽ ഒക്കും എന്നുള്ളൊക്കെ ഒരു തീരുമാനങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചനകൾ വന്നു. അങ്ങനെ ഇത് തോന്നി, അങ്ങനെ ഞാനത് ചെയ്യാൻ തുടങ്ങിയതാണ്. അല്ല, ചിരട്ടയിൽ തന്നെ തുടങ്ങി, തടിയിലൊന്നും തുടങ്ങാതെ ആദ്യമേ ഞാൻ സിമെന്റിന്റെ വർക്ക് ചെയ്തായിരുന്നു. ചെടിത്തെട്ടികളും ബാക്കി അതിന്റെ ഒരുപാട് പൂക്കളും കാര്യങ്ങളും ഒക്കെ ചെയ്ത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ കൂടെ തോന്നി. അപ്പൊ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് അതും പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ അത് ഒരുപാട് സ്ഥലങ്ങളിൽ പണിയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ ഒരു കാരണം ആകട്ടെ എന്ന് എന്റെ മനസ്സിൽ കണ്ട് അങ്ങനെ ചെയ്ത്. അങ്ങനെ എത്ര വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങി? ഇപ്പൊ 4 വർഷം കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ സെയിലൊക്കെ ഉണ്ടോ? സെയിലുണ്ട്, സെയിലുണ്ട്, സെയിലുണ്ട്. നമുക്ക് മേളകള് എല്ലാം ഉണ്ട്. അപ്പൊ 2022 സരസിമലയുടെ അവാർഡ് ഞങ്ങൾക്കായിരുന്നു, കേരളത്തിനായിരുന്നു. അത് കൊല്ലം ജില്ല മൈനാപ്പള്ളി പഞ്ചായത്തിനായിരുന്നു. അമ്മക്കായിരുന്നു 2023 കൊല്ലത്തും അമ്മക്ക് തന്നെയായിരുന്നു. അപ്പൊ 23 ഇനി ഒരെണ്ണവും കൂടെ ഇപ്പൊ സരസിമലയ്ക്ക് പോവുകയാണ്. പിന്നെ കേരളത്തിന് പങ്കെടുത്ത്, മുഖ്യമന്ത്രിയുടെ ഇതിന് പങ്കെടുത്ത്, അങ്ങനെ എല്ലാ മേളകളിലും അവര് വിളിക്കും, ഞാൻ പോവും. ഞാൻ നോക്കിയിട്ട് ഞാൻ പലയിടത്തും പോയി പല മേളകളും ഷോപ്പുകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഐറ്റംസ് ഞാൻ എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല, കൂടുതലും ഗ്രഹോപകരണ സാധനങ്ങളാണ്. അതാണ് ഇപ്പം പിന്നെ അത് ഞാൻ അതുകൊണ്ടൊക്കെ ഒരു പുട്ടുവിറ്റി നമുക്ക് ഇവിടുത്തെ വീട്ടിലേക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പൊ അത് ആദ്യമേ ഈ രീതിയിലല്ലായിരുന്നു ചെയ്തത്. അപ്പൊ പിന്നെ അത് ഇച്ചിരി കൂടെ മികച്ചതാക്കി ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഈ രീതി ചെയ്തത്. അപ്പൊ അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുകയും അത് തന്നെ ചെയ്യണമെന്ന് പറയുകയും ഒരുപാട് ഓർഡറുകൾ വരികയും അതെല്ലാം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ പുട്ടുകുറ്റി ചെയ്യുന്നുണ്ട്. പുട്ടുകുറ്റി
കറുത്തൂക്ക്, അവിടെ ജഗ് ജഗ് എന്ന് പറയുന്ന സാധനം നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഉപ്പിനെ എടുക്ക ഉപ്പ് വരണിക്ക് എടുക്കുന്നുണ്ട്, പാലൊഴിച്ചു വെക്കാൻ എടുക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത്. അത് പിടിയില്ലാതെ ചിലർ ചോദിക്കും. അപ്പൊ ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു സാധനമാണത്. ഒരു പാരമൊന്നും പാരോ മോരൊക്കെ ഒഴിച്ചു വെച്ചാൽ ഒരു ഇതും ഉണ്ടാവില്ല. അത്രയും ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ചിരട്ട. ചിരട്ട അപ്പൊ അങ്ങനെ ഇപ്പോഴും ഒരുപാട് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീട്ട് അടുക്കള ഉപകരണങ്ങൾ ഒരുപാട് ഇത് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാന് ഇപ്പൊ കോഴിക്കോട്ട് തന്നെ ഇപ്പൊ നാല് പേർക്ക് ഇപ്പൊ അയച്ചു. ഞാൻ അവര് കൊറിയർ അയച്ചു. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. സാധനം കണ്ടിട്ട് അവര് വീഡിയോ ഒക്കെ കണ്ട് വിളിക്കുന്നു. ഇത് ഇതിന്റെ സീറ്റിംഗ് ആണ്. ഇത് ഇതിന്റെ സീറ്റിംഗ് ആണ്. ഓ ശരി. സീറ്റിംഗ് ഇത് ഇച്ചിരി ജോലിയുള്ളതാണ്. ലെവലൊക്കെ നോക്കി ഇത് ചെയ്യേണ്ടുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഇനി ഇതിന് ഒരുപാട് ഇനി ഇതിനകത്ത് ഒരുപാട് പണികൾ കിടപ്പുണ്ട്. നല്ലതുപോലെ മെനക്കേടുണ്ടല്ലേ? നല്ല മെനക്കേടുള്ളതാണ് കാര്യം. ഇത് നമ്മൾ ഈ ബോർഡർ ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഈ ബോർഡർ കണ്ടില്ലേ? ഇതെന്ന് പറയുന്നത് ഇതിന്റെ അടപ്പ് ഇതിനകത്ത് വീണാൽ അങ്ങോട്ട് ഇങ്ങോട്ടും നീങ്ങി പോകരുത്. അല്ലാതെ ചിലർ ചെയ്യുന്ന ഇതിന്റെ പുറത്ത് മൂടി ആയിട്ട് വെക്കുന്നവരുണ്ട്. ഈ ബോർഡർ ഒന്നുമില്ല. ഇത് ആകുമ്പോ കാഴ്ചയ്ക്ക് ഒരു രസമാണ്. ആ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ? അപ്പൊ അത് കാണാൻ രസമാണ്. അതിന്റെ ചില്ലുകള് ചില്ലുണ്ട്. ഇതിന് ചില്ലുണ്ട്. ഇങ്ങനെ തരിയാ ചില്ല്. അയശ്ശേരി വേണ്ടേ? ചില്ല് വേണ്ടേ? ഓ ചില്ലിട്ട് അതാണ് നമുക്ക് പുട്ടുപിടി താഴോട്ട് പോകുന്നത്. താഴോട്ട് പോത്തില്ല ആവി മേളോട്ട് വരും. അത് ഇത് കമത്തിയായി ഇടാവുക. അല്ല മലത്തി ഇട്ട് കഴിഞ്ഞാൽ ആവി ഒരു ഹോളി കൂടെ വരും. ഓ ആ അത് ശരിയാ. കമത്തി ഇട്ട് കഴിഞ്ഞാൽ ഈ അഞ്ചു ഹോളി കൂടെയും ഈ ആവി വരും. അപ്പൊ ഇനി ഇത് ഇത് അതിയാനുണ്ട പണിയിട്ടേക്കുവാണ്. ഇനി ഇനി പിടിയിടണം, അടപ്പിടണം. അടപ്പിന്റെ ഒരു കുമ്മളയുണ്ട് മേളത്തെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി. ഇങ്ങനെ ആ നമ്മുടെ കൈക്ക് പിടിക്കണ്ട. അല്ലാതെ ഇങ്ങനെ എടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ആ പിടിയിടണം. ആ പിടിയുണ്ടല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ഇതിപ്പം പണിഞ്ഞ് തീർത്ത് വെച്ചേക്കുന്നത്. ഫിനിഷിംഗ് അത് ഫിനിഷിംഗ് ആണ്. അതാണ്ടേ ഇത് ഫിനിഷിംഗ് ആണ്. പിടി നല്ല ബലമുള്ളതാണ്. ആ പിടി അകത്താണ് പണിഞ്ഞിട്ടേക്കുന്നത്. ഓ അകത്ത് കയറ്റിട്ടേക്കും. അല്ലാതെ നമ്മള് പുറത്ത് വെച്ചിട്ട് പോകത്തില്ല. അതാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പിന്നെ ചെയ്ത സാധനമാണ്. കണ്ടോ? ഓക്കെ ഓക്കെ മനസ്സിലായി. ഇതിന് ഞാനിപ്പോ മേടിക്കുന്ന 250 രൂപയാണ്. വളരെ വില കുറവാണ്. ഇത്ര അധ്വാനമല്ല. ഇത് കരകൗശലത്തിൽ 380 രൂപ തരും. അവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ. പക്ഷെ അവിടെ താമസം വരും. പൈസയ്ക്ക് ഇതാകുമ്പോ നമുക്ക് റെഡി പൈസ റെഡി പൈസ. മാർക്കറ്റ് വില 350 ഉണ്ട് അല്ലേ? മാർക്കറ്റ് വില 350 അതിന് മേളിലാണ്. അതിന് മേളിലാണ്. അത് മേളില്ല. ഇത് അവര് അവിടെ നിന്ന് നമുക്ക് തരുന്നതാണ്. നമുക്ക് തരുന്ന വിലയാണ്. അവരവിടെ കൊടുക്കുന്ന ബില്ല് ഡിലേ വരുന്നു. ആ അവര് വേറെ വിലക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും അവര് നല്ല വില തരുന്നുണ്ട്. പക്ഷെ പൈസ താമസങ്ങൾ വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മള് അവര് ചോദിക്കുമ്പോ നമ്മള് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൊടുക്കാതിരിക്കാൻ നമ്മുടെ സർക്കാരിന്റെ ഇതല്ലയോ. സർക്കാരിന് കൊടുക്കണമല്ലോ. അതെ. ഇതിന് ഇപ്പൊ എല്ലാവർക്കും എല്ലാവരിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് എനിക്കുള്ളത്. നമ്മളതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ മനസ്സ് വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രോത്സാഹനം ചെയ്യുന്നതിന് വേദന കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള ഒരു ഇത്. അങ്ങനെ ഇത് ഓരോന്നും ഇപ്പൊ വിഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. ഈ വീട്ടുപകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഓർഡർ കിടപ്പുണ്ട്. ഓർഡർ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ സമയമെടുക്കും. അപ്പൊ അതിന് ഭയങ്കര വനക്കേടാ. അത് സമയമെടുക്കുന്ന പറഞ്ഞാൽ പിന്നെ ഒന്നിലോട്ടും തിരിയാനൊക്കെ തന്നെ. അത് ഫിനിഷ് ആവുന്നിടം വരെ ഇരുന്നേ പറ്റൂ. അത് നമ്മുടെ മെമ്മറി കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തീരാതെ ഞാൻ മാറത്തില്ല. എന്താന്ന് പറഞ്ഞാലും മാറത്തില്ല. അത് മാറാനൊക്കത്തില്ല. അങ്ങനെ അത് അതിന് ദൈവം ഒരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യുന്നു. ഈ അനുഗ്രഹം ഇപ്പൊ 4 വർഷമായതേ ഉള്ളു നമ്മൾ കണ്ടുപിടിച്ചിട്ട്. നമ്മുടെ ഉള്ളിലുള്ള വാസന പുറത്ത് വന്നു. അല്ല ഞാൻ ക്ഷേത്രങ്ങളും ഒക്കെ പണിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഫിഷമർക്കിനകത്ത് ക്ഷേത്രങ്ങള് നമ്മുടെ ആ കുമരജ്ജന ക്ഷേത്രം ഇല്ലേ, അത് ഞാനിപ്പോ പുതുക്കി പണിഞ്ഞത് ഞാനാ. അയശ്ശേരി പിന്നെ വയ്യാതായി. ആ പിന്നെ അത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലല്ലേ, ആ കരിനാപ്പിള, അത് ഞാൻ പണിയിപ്പിച്ചി കരയെ നിർത്തി ഞാൻ പണിയിപ്പിച്ചത്. അവരുടെ വർക്ക് വലിയൊരു കോൺട്രാക്ടർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചിരട്ടയുടെ കോൺട്രാക്ടർ ആയി. കേരളം മൊത്തം, കേരളം അല്ല ഇന്ത്യ മൊത്തം എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ നമ്മള് ഇവിടെ നമ്മള് അങ്ങോട്ട് യു പിയിലോട്ടൊക്കെ പോയിട്ടുള്ളൂ, വെളിയിൽ പോയിട്ടുണ്ട്, വെളിയിൽ പോയിട്ടുണ്ട്. അപ്പൊ സൗദിയിൽ നിന്ന് ഇപ്പൊ ഒരാളെ വിളിച്ച് പറഞ്ഞ് കണ്ണൂരേക്ക് ഇപ്പൊ ഒരു ഇന്ത്യക്ക് വെളിയിലോട്ടും പോയി. ഇപ്പൊ ഒരു പുട്ടുപൂരി ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പം ഇപ്പൊ എന്തെല്ലാം ജോലികൾ ഉണ്ടെന്ന് കണ്ട്. അപ്പൊ ഈ ഇതെല്ലാം നേരത്തെ എല്ലാം ബാക്കിയെല്ലാം ചെയ്തു വെച്ച് ബക്ക് ഇത് വെട്ടിട്ടേക്ക് ഓരോന്നും ഓരോ സാധനങ്ങളാണ്. അത് പിടി അതാണ്ട് പിടി അവിടെ കിടപ്പുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. ഓരോന്നും ചെയ്തിട്ടുണ്ട്. അതിന്റെ കുമ്പള അടപ്പിന്റെ കുമ്പള ഇത് രണ്ട് പീസ് മുറിച്ച് പൊട്ടിച്ച് എങ്കിലേ ഇതിന്റെ കുമ്പളയാവും. രണ്ടെണ്ണം കനം വരണം. കനം വരണമെന്നെങ്കിൽ തിരിച്ചും മറിച്ചും കാണത്തുള്ളൂ. തിരിച്ചും മറിച്ചും കാണണ്ടായത് ഇങ്ങനെ എല്ലാ സാധനങ്ങളും പണിഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഈ ചിരട്ടയൊക്കെ എവിടുന്ന ചിരട്ട എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇപ്പൊ ഈ പുട്ടുപുറ്റി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ തേങ്ങ എടുക്കുവാണ്. തേങ്ങ വാങ്ങിക്കും. തേങ്ങ വാങ്ങിച്ചെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇത് മുക്കാൽ ചിരട്ട വേണം ഇത് ചെയ്യണം. ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം വേണം. തേങ്ങ നമ്മള് പുളിയെടുത്ത് ആട്ടി അതിനായി അതും വേണം. എണ്ണ വെച്ചാ പോളിഷ് അത് നമ്മുടെ ബീട്ട് ഉപകരണങ്ങൾ വേറെ നമ്മള് പോളിഷ് ഒന്നും ചെയ്യത്തില്ല. വീട്ടുപകരണം എല്ലാം നമ്മൾ ഈ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. കറയുണ്ടോ? കറയൊക്കെ കളയോ? അതിന്റെ കറയും. നമ്മള് തേങ്ങ വാങ്ങിക്കുക, തേങ്ങ ഉണക്കി ആട്ടുക, എന്നിട്ട് വീട്ടുപേയത്തിന് നമുക്ക് വെളിച്ചെണ്ണ കിട്ടും. ഇതിനെ പണ്ടുള്ളവര് അന്ന് പറഞ്ഞേക്കുന്ന കേരവൃഷ്ണെന്ന് പറഞ്ഞേക്കുന്നത് ഒന്നും കളയാനില്ല. ഒന്നും കളയാനില്ല, ചകിരി വരെ നമുക്ക് ഉപയോഗിക്കാം. ഒന്നും കളയാനില്ല, ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ. ഇതാ ഇവിടെ പൊടി സാധനങ്ങൾ ഇതാ ഇതുണ്ട്. ഇതെന്തും ഞാൻ കളയാതിട്ടേക്കെന്ന് പറയുന്നത് ആൾക്കാർ ചോദിക്കും ഇതൊക്കെ കിടക്കുന്നുണ്ടോ? ഇതായിട്ടുണ്ടോ? ഇതെല്ലാം നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളാണ്. ഈ കിടക്കുന്ന ഒരേ പൊടികളും നമുക്ക് ആവശ്യമുള്ളതാണ്. അടച്ചു വരുന്നത് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള ഒരുപാടിയല്ല. ഒരു ഇതിലിരുന്ന് ഒരു സാധനം നമുക്ക് കളയാനില്ല. ഓക്കെ. അതെ അതെ, തീർച്ചയായിട്ടും. അത് മാത്രല്ല, ഇങ്ങനെ ആകുമ്പോ അഴുക്കൊന്നും കേറില്ല. ഇത് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ ചെയ്തേക്കെന്ന് പറയുന്നത് ഇത് നാലെണ്ണം താഴ്മുട്ടത്തില്ല. ഈ സ്റ്റാൻഡേ മുട്ടും. കാര്യം നമ്മളിപ്പോ ഒരു സാധനം കൊണ്ടുവച്ചാലും ഇത് മാത്രമേ ഇടിക്കത്തുള്ളൂ. ഇത് ഇടിക്കത്തില്ല. ശരിയാ, കറക്റ്റാ. കാര്യം ഇത് ലോഡുമായിട്ട് ചെന്ന് ഇരിക്കുമ്പോൾ ചിലപ്പോ ഇത് പൊട്ടാനും എടുക്കാനും ഒക്കെ സാധ്യത കാണും. അപ്പൊ അതുകൊണ്ട് അത് ഇടിക്കത്തില്ല, ഇത് മാത്രമേ ഇടിക്കും. നമ്മൾ കൊപ്ര തേങ്ങ എടുക്കുന്നത് പൂർണ്ണ വളർച്ച എത്തി. പൂർണ്ണ വളർച്ച എത്തി. പിന്നെ നമ്മള് കരിക്കിന്റെ ചിരട്ട എടുക്കുന്നുണ്ട്, അതായത് കിടക്കുന്നുണ്ടോ? വെളുത്തെ ഇപ്പൊ ലക്ഷ്മി ദേവിക്ക് വെച്ചേക്കുന്നുണ്ട്, അതിനൊക്കെ ഇങ്ങനെയുള്ളത് എന്നെങ്കിൽ ആ കളർ വരത്തുള്ളൂ. അല്ല, പാചകത്തിന് ഉപയോഗിക്കുന്ന എല്ലാം അത് നമുക്ക് ഈ പൂക്കളും നമ്മളിപ്പം വീട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ചിരട്ട തരുന്നുണ്ട്. അത് പൂക്കളും അത് ഇതൊക്കെ നമുക്ക് പണിയാം. അല്ലാതെ വേറൊന്നിനും ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും പണിയാണ്. ഒരു കപ്പ് പോലും പണിയാൻ പറ്റത്തില്ല. അത് രണ്ടായിട്ട് മുറിയുന്ന സാധനം. ഈ ഒരു കപ്പ് പണിയണമെങ്കിലും മുക്കാ ചിരട്ട വേണം. ഇത് നീ ഉപയോഗപ്രദമാക്കണമെങ്കിൽ ഇത് തിളപ്പിക്കോ? ഇല്ല, ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു അല്ല, നിലവിൽ എങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് മൊത്തം ആളുകൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പിന്നെ വെള്ളം തൊട്ടാലൊന്നും പ്രശ്നമില്ല. ഇല്ല, ഇതെല്ലാം നമ്മളിവിടെ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മള് ഇത് പുറത്തോട്ട് കൊടുക്കാൻ തുടങ്ങിയത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. അതെ അതെ അതെ, തൂക്കിനൊക്കെ എന്തോ വല്ല വരുന്നുണ്ട്. അതെ, ഇവിടെ 600 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നു. 600 രൂപ അല്ല ഇതിന്റെ അടപ്പില്ലാതെ. അടപ്പില്ലാതെ അതെ അതെ. അതിന്റെ പണിയും കൂടെ വരുന്നത് 1000 രൂപയ്ക്ക് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. ഇതിൽ കുറച്ച് കൊടുക്കാൻ ഒക്കത്തില്ലത് പഴയ ആലകാണ്, പഴയ തവിയുടെ ആ തടി തന്നെയാണ്. അല്ലാതെ വേറെ തടിയുടെ പിടിയൊന്നും അല്ലത്. ഇതാണല്ലേ സ്പൂണ്? നാലെണ്ണം ഇട്ട് പുട്ടുപുറ്റി, ചില്ല്, മോതല, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു കരകൗശല മേള. ഇവിടെ ഒരു എക്സിബിഷനുള്ള സാധനം ഇരിപ്പുണ്ട്.